പാചക പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് സൂപ്പറാ നമ്മ മധുരമുള്ളൊരു ഉഗ്രൻ പലഹാരമാണ്. പണ്ട് മുതലേ നമ്മുടെയൊക്കെ വീടുകളിൽ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ ഒത്തിരി 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 സീസണുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഉഗ്രൻ വിഭവം. ഇപ്പൊ നമുക്ക് സീസൺ ഇല്ലല്ലോ, എല്ലാ സാധനവും എപ്പോഴും കിട്ടും. പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതായാലും മരുന്നടിച്ച് കേടുവരാത്തതാണെങ്കിലും ഒരു മാസം വെയിലത്തിരുന്നാലും കേടുവരാത്ത പഴങ്ങൾ വരെ നമുക്ക് ഇപ്പൊ ലഭ്യമാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല, സീസൺ കഴിഞ്ഞാൽ നമുക്കിത് കിട്ടില്ലായിരുന്നു. അപ്പൊ എന്താണ് ഇന്നത്തെ വിഭവം എന്ന് പറയണത്? ഒരു കിടിലൻ സാധന പൊരിക്കുമ്പോൾ പൊരിക്കും പറൂ ഇത് പറയാ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്ക വരട്ടിയതാണ്. അതും എളുപ്പത്തിലൊരു ചക്ക വരട്ടിയത്. ചക്ക വരട്ടിയത് ഇപ്പൊ ഉണ്ടാക്കി വെച്ചാലേ ഓണാവുമ്പോ നല്ല ചക്കപ്രഥമം കഴിക്കാലോ. ചക്ക ആര് കൊണ്ടുതന്നു അതും കൂടെ ഒന്ന് പറയാം. ആ, ഇന്നത്തെ ഈ ചക്ക നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലിസി കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു സുന്ദരിക്കുട്ടിയായ ഒരു അമ്മയാണ്. അതിവിടെ പാവം എറണാകുളത്ത് അഞ്ചുമന ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കുന്ന ലിസി അമ്മ ഇവിടെ ഇത് ചുവന്ന് അവരുടെ കാറിന് വന്ന് ഇവിടെ ഏൽപ്പിച്ച് കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മളായിട്ടൊക്കെ സ്നേഹം പങ്കുവച്ചിട്ട് തിരിച്ചുപോയി. അപ്പോൾ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അന്ന് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു, ഇല്ല ഞാനത് ആഗ്രഹിക്കുന്നില്ല, അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി വരില്ല എന്ന് വരെ പറഞ്ഞു. അതുകൊണ്ട് പേര് മാത്രം പറയുകയാണ്, ലിസി കുര്യാക്കോസിന് നന്ദി വണക്കാം. അപ്പോ ലിസി ചേച്ചി തന്ന ചക്കയാണ് നല്ല മധുരമുള്ള ചക്ക കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, രണ്ട് തരത്തിലുള്ള ചക്ക കൊണ്ടുവന്നു. ഒന്ന് നമ്മളെ സാധാരണ വരിക്ക ചക്കയും, പിന്നെ ഒന്ന് ഹൈബ്രിഡ് ചക്ക. അത് ചേച്ചി ചോളയൊക്കെ പറിച്ച് അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് കവറിലാക്കി പൊതിഞ്ഞ് നല്ല പഴുത്ത ചക്ക. ഔഫ്, നല്ല മധുരമുള്ള ചക്ക. ഇത് വറക്കാൻ വേണ്ടിയാണ് നല്ല മൂത്ത ചക്ക എനിക്ക് കൊണ്ടു തന്നത്. പക്ഷെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് എനിക്ക് നല്ല തിരക്കായതുകൊണ്ട് അത് ഇരുന്ന് അരിയാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. അപ്പൊ ഇന്നിപ്പോ എടുത്തപ്പോഴത്തേക്കും അത് പഴുത്തു. നമുക്കിവിടെ ചക്ക മാങ്ങ ഒന്നും കിട്ടാനില്ല, കാരണം ഇതൊക്കെ അപ്പുറത്ത് വേറെ ആളുകളുടെ പറമ്പുകളാ. ഇതൊക്കെ പ്ലെന്റി ഓഫ് പറംസ് ആർ ഹിയർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് അവർ. ഇംഗ്ലീഷ് എന്റെ ചക്ക വറക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട്, നല്ല മധുരമുള്ള ചക്കയുമായതുകൊണ്ട് നമ്മൾ അത് വരട്ടി സൂക്ഷിക്കാന്ന് വിചാരിച്ചു. ആ, ഇന്നത്തെ ചക്ക വരട്ടലിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. പണ്ട് ഞാൻ ചക്ക ഒരുപാട് വരട്ടിട്ടുണ്ട് പാറു. എന്നോട് ഇന്ന് പറഞ്ഞത് ചക്ക എങ്ങനെയാ വരട്ടണേ, ഞാൻ പറഞ്ഞു ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ വരട്ടും. അതല്ല, പണ്ട് കാലത്ത് എങ്ങനെ വരട്ടിയിരുന്നു, ഞാൻ പറഞ്ഞു ഇന്നിന്ന പോലെയൊക്കെ വരട്ടുമായിരുന്നു. അങ്ങനെ ചെയ്യാം. ഞാൻ വിചാരിച്ചെന്താന്നോ ഇപ്പൊ ഇദ്ദേഹം വരട്ടി തരുന്ന, അത് കഴിഞ്ഞ് ഇപ്പോ ഒക്കെ റെഡിയാക്കി വെച്ചപ്പോഴാണ്. ഞാനും എന്റെ അമ്മയും അച്ഛനും കൂടി വരട്ടിയിരുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ചക്ക ചോള അങ്ങനെ ഇട്ടിട്ടാണ് വരക്കുന്നത്. ഇപ്പൊ നമ്മൾ എളുപ്പത്തിന് പാറു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നു, അതെന്തൊക്കെയാണെന്ന് പാറു പറയും. ചക്ക എടുത്തിട്ട് സാധാരണ രണ്ടു തരത്തിന് ചെയ്യാം. ചക്ക വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ചക്ക വേവിക്കാതെ തന്നെ അടിച്ചെടുക്കാം. അപ്പൊ ഞാനിപ്പോ ചക്ക വേവിക്കാതെ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നു, അതായത് അരച്ചെടുത്തിരിക്കുന്നു. നമ്മൾ ചക്ക വരട്ടുമ്പോൾ അരക്കാറില്ല, ഇപ്പൊ എളുപ്പത്തിന് വേണ്ടി ചക്ക അരച്ചെടുത്തിരിക്കുന്നു. അപ്പൊ അത്രയും സമയം ലാഭിക്കാലോ, മറ്റേത് അത്രയും ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് കയ്യിന്റെ ഈ ഒരം പോവും നമ്മളെ. അതെ, ഇദ്ദേഹപ്പ സഹായിക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാനാന്നേ. എനിക്ക് മിസ്റ്റർ പോഞ്ഞിക്കര ആയതുകൊണ്ട് എനിക്ക് മസിലുള്ളതുകൊണ്ട് ഞാൻ. ആ, പോഞ്ഞിക്കര നല്ല പോഞ്ഞിക്കര. അപ്പൊ എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ചക്ക അരച്ചതുണ്ട്. ഇത് അര കിലോ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുകയാണ്. ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ്, പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരം ചേർക്കാവുന്നതാണ് കേട്ടോ. നെയ്യ്, ഇത് രണ്ടും നെയ്യാണ്, ഇതിൽ ഇത്തിരി ഉള്ളു, അതുകൊണ്ട് ഇത്തിരി കൂടെ എടുത്ത് വെച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെന്താ, ഏലക്കായ പഞ്ചസാര പൊടിച്ചു വെച്ചത്. ഇവിടുത്തെ കുഞ്ഞുമാവുകൾക്ക് ഈ ചുക്കും ജീരകവും ഒക്കെ ചേർക്കണത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ എനിക്കാണെങ്കിലും ആ ചക്കയുടെ ഫ്ലേവർ ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. എൻ്റെ അമ്മമ്മ ഉണ്ടാക്കുമ്പോൾ ഇവക സാധനങ്ങളൊന്നും ചേർത്തിരുന്നില്ല, നെയ്യിലിങ്ങനെ വരട്ടി തന്നെയാണ് എടുത്തിരുന്നത്. അപ്പം എനിക്ക് അങ്ങനത്തെയാണ് ഇഷ്ടം, അധികം അങ്ങനെ ബലം ഇല്ലാണ്ട് വരട്ടി. നമ്മളിപ്പോൾ ഫ്രിഡ്ജിലാണല്ലോ സൂക്ഷിക്കുന്നത്, അപ്പം അതുകൊണ്ട് ഇങ്ങനെ നല്ല കല്ല് പോലെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. കണ്ണേട്ടനൊക്കെ അങ്ങനെയാണ്, എന്നിട്ട് കണ്ണേട്ടാ അതിങ്ങനെ ചെറിയ ഉണ്ട പോട്ട് നമ്മൾ ഈ അരി ഉണ്ടയൊക്കെ ഉണ്ടാക്കണ പോലെ ഉരുട്ടി കുപ്പിയിലാക്കി വെക്കും. അതിപ്പോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലും ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മുമ്മ വരണിയിലാണ് ആക്കി വെച്ചിരുന്ന, നല്ല ഡ്രൈ ആയിട്ട് വരട്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കും. നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു ചക്ക വരട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് തീരും. ആ, ഈ ചെറിയ ചെറിയ നെല്ലിക്കയുടെ സൈസിൽ ഉരുട്ടി വെക്കുന്നേ, എന്നിട്ട് അങ്ങടും ഇങ്ങടും പോകുമ്പോ ഓരോന്ന് എടുത്ത് വായിലിട്ടിട്ട് പോകും. അപ്പൊ ആരെങ്കിലും ഒക്കെ വരുമ്പോഴും അതിൽ നിന്ന് ഓരോ കൊണ്ടുകൊടുക്കുക, അപ്പൊ പെട്ടെന്ന് തീർന്നു പോകും. ചാണാപ്പുളി മാറിയെടുത്ത് തിന്ന കഥയുണ്ട് ചക്ക വരട്ടിയതാന്ന് വിചാരിച്ചു. പൊട്ടക്കഥ പറയരുത്.
അപ്പൊ ചെങ്കെ, നമ്മള് ഇന്നത്തെ ഈ യാത്ര ആരംഭിക്കുകയായി. ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ഇത് ഇളക്കണതിന്റെ ഇടയിൽ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ, ടിപ്സ് ഒക്കെ വരും. അതൊക്കെ അത് മാത്രല്ല, ഇന്ന് പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ ഓടിന്റെ ചട്ടകം തന്നെ ഉപയോഗിക്കണം. തീർച്ചയായും ഓടിന്റെ ചട്ടകം എന്നെ അയപ്പിച്ചു. അതിന് വെയിറ്റ് ഉണ്ടേ. എല്ലാവരും പറയും മറ്റേ പാത്രത്തിൽ ഇളക്കുമ്പോ ഒച്ച കേക്കരുത്, മരത്തിന്റെ ചട്ടകം വേണം. സ്വാഭാവികം മരത്തിന്റെ ചട്ടകം ഉപയോഗിക്കണം. പക്ഷെ ഈ മരത്തിന്റെ ചട്ടകമൊക്കെ എന്തുണ്ടായത്? അതെ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ഓടിന്റെ ചട്ടകം, ഇരുമ്പിന്റെ ചട്ടകം, സ്റ്റീലിന്റെ ചട്ടകം ഒക്കെ തന്നെയല്ലേ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഈ ഉരുളിക്കകത്ത്, ഓടിന്റെ ഉരുളിക്കകത്ത് ഓടിന്റെ തന്നെ ചട്ടകം ഉപയോഗിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ ഓട്ട് ഉരുളിയിൽ ഓട്ട് ചട്ടകം. പിന്നെ ഒരു രഹസ്യം ഇടണേന്ന് പറഞ്ഞോട്ടെ, നോക്കൂ, കേക്കൂട്ടോ, കേക്കൂട്ടോ. 1 2 3 4 എന്റെ എത്ര ഡിവോഷണൽ സോങ്സില്, സീഡീസില് അമ്പലമണിയായിട്ട് ഈ ടോൺ വന്നിട്ടുണ്ടെന്നറിയോ? ഇതിപ്പോ ഒട്ട് ചട്ടകം ആയതുകൊണ്ട് അത് അടിക്കണതായി തോന്നും. ഇത് തന്നെ ഒരു മരത്തിന്റെ കോല് വെച്ചാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ മണിയുടെ സൗണ്ട് കേൾക്കും. അതൊരു പുതിയ അറിവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉരുളിയൊക്കെ ചുമന്നിട്ടാണ് സാധാരണ സ്റ്റുഡിയോയിൽ പോയിരുന്നത്. എന്താണെന്നറിയോ, സ്റ്റുഡിയോയിൽ നമ്മൾ ബെല്ലെടുത്തിടാൻ പറയുമ്പോ ഡാൻസിന്റെ പാട്ടാണെങ്കിലും ഡിവോഷണൽ സീരീസ് ആണെങ്കിലും ഒക്കെ ബെല്ലെടുക്കുമ്പോ ചെലപ്പോ ആ ചർച്ച് ബെല്ലിന്റെ ഒരു ടോൺ ആവും. കമ്പ്യൂട്ടറിലുള്ള ചർച്ച് ബെല്ലായിരിക്കും, പക്ഷേ ആ നാദം ഉണ്ടാവില്ല. അപ്പൊ ഈ ഉരുളിയാണ് കണ്ണേട്ടന്റെ പല പാട്ടുകളിലും ബെല്ലായിട്ട് കേക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഗ്യാസ് ഒന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഞാൻ. ആദ്യം ചക്ക നല്ലപോലെ അരച്ചു. പണ്ട് കാലത്ത് നമ്മൾ ചക്ക ചോള കുരുമാറ്റിയിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് വേവിച്ച് ഇളക്കി 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 അരച്ച പരുവത്തിലാക്കുമായിരുന്നു. ഇപ്പം അതിനുള്ള ക്ഷമയും നമുക്കില്ല, അതിനുള്ള നേരവും ഇല്ല, അതിനുള്ള ആരോഗ്യവും ഇല്ല. ഇന്ധനമൊക്കെ ഉണ്ടായിക്കോളും എന്നുണ്ടായ ഇന്ധനമൊക്കെ. അപ്പോൾ ഈ പഴുത്ത ചക്ക നമ്മൾ അരച്ച് നല്ല മിണു മിണുന്നാക്കിയിട്ട് കൊണ്ടുവന്ന് അതേ ഉരുളിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അടുത്ത നിക്ഷേപം കൂടെ ഒഴിക്കുക. ശർക്കര ഉരുക്കിയത് കണ്ട് കണ്ണു വയ്ക്കാൻ നിൽക്കണ്ട. അപ്പൊ ഐശ്വര്യമായിട്ട് കുട്ടിയതൊന്നും മിക്സ് ചെയ്യാ. നമ്മളെ ചക്ക നേരിട്ടിട്ടാണെങ്കിൽ ശർക്കര ആദ്യം ചേർക്കില്ല കേട്ടോ. ഇതാണ് ചക്ക വെന്തതിന് ശേഷം മാത്രമേ ചേർക്കുള്ളൂ. അരച്ചത് കൊണ്ടാണ് ഇപ്പൊ ശർക്കര ചേർത്തിരിക്കുന്നത്. ഇത് ലോകമാപ്പായോ? അതെ. ഈ ചക്ക വരട്ടുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കൈവിടാതെ ഇളക്കേണ്ടി വരും. എന്നാലാണ് അതിൻ്റെ സോഫ്റ്റ്നെസ്സും. അതെ അതെ, ഒരം വേദന എടുക്കണ പണി തന്നെയാണ്. ഇപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് പോകേണ്ടത്. ഇതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് കട്ടയാവും. അപ്പോഴാണ് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വരുന്നത്. അപ്പം ഇങ്ങനെ ആടി 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 അളക്കും. അടുപ്പും കൂടെ കത്തിക്കാട്ടോ. അതെ, ആ കർമ്മം അങ്ങോട്ട് നിർവഹിക്കുക. താടിക്ക് തീ പിടിപ്പിക്കരുത്. അടുപ്പ് കത്തിച്ചു. ഇന്നത്തെ ഈ ചക്ക വരട്ടി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. വേഗം വേഗം ആവട്ടെ. ഞാൻ സഹായിക്കാം. വേറെ വർത്താനം പറയും. ശ്രാദ്ധ ഓട്ടിക്കഴിഞ്ഞിട്ട് വരണ വഴിയാ. ആലുവയില് പോയി അമ്മയുടെ, എൻ്റെ പൊന്നമ്മയുടെ, ചക്കരമ്മയുടെ, തങ്കം ഗോപിനാഥിൻ്റെ 10th ശ്രാദ്ധ ദിനമായിരുന്നു. 10 വർഷമായി അമ്മ പോയിട്ട്. അമ്മ ഡാൻസ് ടീച്ചറായിരുന്നു, സുന്ദരിയായിരുന്നു എൻ്റെ പോലെ. അതെ അതെ. ഇത്രയുള്ള പൊട്ടും ഇത്രയുള്ള തോട പോലത്തെ വലിയ സ്വർണക്കമ്മലും ഒരു നിബ് നെക്ലസും പുട്ടപ്പ് ചെയ്ത മുടി ഒറിജിനല്ല. അതുമ്പോ തൊട്ട് കഴിഞ്ഞാൽ അമ്മ ചീത്ത പറയും. ബസ്സിലൊക്കെ തിരക്കിൽ കയറുമ്പോ മുടിമാരെങ്കിലും തൊട്ടാലേ ചിലപ്പോ പോയാലോ. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ്. അതായിരുന്നു പോയിരിക്കും, നമ്മള് പോയിരിക്കും. അപ്പൊ ഇന്ന് അമ്മക്ക് ചോറ് കൊടുത്തിട്ട് വരുന്ന വഴിയാ. ആ മുടിമേങ്ങാനും തൊട്ടാലും തൊടുന്നതിന്റെ കഷ്ടകാലായിരിക്കും. ആ അവൻ വിവരം അറിയും. അമ്മ ഉണ്ടാക്കണ സാമ്പാറ്. അതെ,
വളരെ പ്രശസ്തമായതാണ് അമ്മയുടെ സാമ്പാർ. ആ സാമ്പാർ അമ്മയുടെ ഉള്ളി സാമ്പാർ. ആ സാമ്പാർ ഇന്നും ഞങ്ങൾ തുടരുന്നു. അന്നും അമ്മ കുട്ടികൾക്ക് കൊടുത്തിരുന്നു പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക്. ഇന്നും ഞങ്ങൾ അതേ സാമ്പാർ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെടുത്ത ആറു ടീച്ചറുടെ സാമ്പാർ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നക്കി 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 എല്ലാവരും അടിക്കും. ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന ഊണ് കഴിക്കുക. എന്തെങ്കിലും വിശേഷം വന്നാൽ എല്ലാവരും ഉണ്ടാവും, കുട്ടികളെല്ലാവരും വരും. പിന്നെ അമ്മ വയ്ക്കണ മീൻ കൂട്ടാൻ നല്ലതായിരുന്നു. അമ്മ അച്ഛനു വേണ്ടി മീൻ കൂട്ടാൻ വയ്ക്കും, തേങ്ങയരച്ച മീൻ കൂട്ടാൻ. അതെ, അതാണ് അമ്മയുടെ. അതെ, പറവൂർ ഗോപിനാഥിന് തേങ്ങ അരച്ച മീൻ കൂട്ടാനേ പിടിക്കുള്ളായിരുന്നു. അതെ, അത് വല്ല മാസത്തിൽ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ സാമ്പാർ മുളകശ്യം മോരുകൂട്ടാൻ, മോരുകൂട്ടാൻ കുറവാണ്, സാമ്പാർ മുളകശ്യം ഒക്കെയാണ് ഉണ്ടാവുക. പാവയ്ക്ക മെഴുക്ക് വരട്ടി, അച്ചിങ്ങ മെഴുക്ക് വരട്ടി, കായ മെഴുക്ക് വരട്ടി, ഇത് തന്നെ മാറി 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 ഇങ്ങനെ വരും. സാമ്പാർ പ്രധാനം. രാവിലെ ആണെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ വിത്ത് തേങ്ങാ ചമ്മന്തി. അതെ, ഇഡ്ഡലിക്കും ദോശക്കും സാമ്പാർ ഇഷ്ടമല്ല. അത് തേങ്ങാ ചമ്മന്തി വേണം, വെള്ളം പോലെ ഇരിക്കാനും പാടില്ല. അതെ, നല്ല കട്ടയായിട്ടുള്ള ചമ്മന്തി. ഞാൻ വെള്ളം പോലെ ഒക്കെ വെക്കും കേട്ടോ, ചീത്തയൊക്കെ പറയും. എന്നാലും നമ്മൾ പാക്കറ്റ് മാവ് മേടിച്ച അസിഡിറ്റിയൊക്കെ വരും. നമ്മൾ അരയ്ക്കുന്ന മാവാണെങ്കിൽ സൂപ്പർ മാവായിരിക്കും. അതെ, അല്ലെങ്കിൽ ദോശ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര അസിഡിറ്റിയാന്ന് പറഞ്ഞാൽ പാക്കറ്റ് മാവിൻ്റെയാണ്. നമ്മളിത്തിരി ഉലുവയൊക്കെ ചേർത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതെ, ദോശയാകുമ്പോൾ ഉലുവ വേണം. ഉലുവ ചേർത്ത് ദോശ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയാല ഉലുവ ചേർത്ത് ദോശ കിട്ടും. ഇത് കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ തെറിച്ചു തുടങ്ങും കേട്ടോ. ആ, കുറുക്കി തുടങ്ങി. ഇത് വലിയ അടുപ്പും വലിയ സ്റ്റൗവും അല്ല, വലിയ തീയും ഒക്കെ ആയതുകൊണ്ടേ വേഗമാവും. പണ്ട് നമ്മൾ അടുപ്പിൽ ഊതി ഊതി വിറകില്ലാത്ത നനഞ്ഞ വിറക്, ഈ ചക്ക ഉണ്ടാവുന്ന സീസൺ എന്ന് പറയുന്നത് മിക്കവാറും മഴയുടെ സമയമായിരിക്കുള്ളൂ. അപ്പോൾ പറമ്പിലെ വിറകൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഊതി കത്തിച്ച് ഏഷൻ കടയിൽ നിന്ന് കഴിക്കണ മണ്ണെണ്ണ അതിൽ ശകലം ആദ്യം ഒഴിച്ചടിക്കും, കത്തിക്കണം. അന്നേ കത്തിടിക്കില്ലല്ലോ മണ്ണെണ്ണയുടെ മാണോ. അതെ, ആ കരി പിടിച്ച അടുക്കളയുടെ ചുമരും അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കും. എന്തൊരു സന്തോഷമുള്ള കാലം. നാല് റിങ് കൊടപ്പുളി ഉണക്കാനും നോക്കിയിട്ടുണ്ടാവും പോട്ടത്ത്. അതിൻ്റെ മുകളിൽ വിറകും ഉണക്കാനായിട്ട് ഇതിൻ്റെ പുക അടിച്ച് ഉണങ്ങാൻ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ടുണ്ടാവും. ഈ പോട്ടത്ത് എന്നൊക്കെ പറയുന്ന വാക്കൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. പോട്ടത്ത് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയുടെ മുകളിലൊരു സംഭവം ഉണ്ടാവും. ഈ വിറകൊക്കെ വയ്ക്കാനായിട്ടേ തീ കൊണ്ടുകഴിയുമ്പോൾ ചൂടായിട്ട് തണുപ്പ് മാറി നല്ല ഉണങ്ങാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവിടെ ഇങ്ങനെ വാഴനാരുമായി കൊടപ്പുളി തൂക്കിയിടും. അത് ഒരു ഒരു മാസം കടന്നു കഴിയുമ്പോൾ കറുത്ത കളറാവും. അതാണ് ഈ കുഴപ്പുടി കറുത്തിരിക്കുന്ന പണ്ടൊക്കെ, ഇപ്പോഴും കറുത്തിരിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. വീട്ടിൽ പക്ഷെ പറം കെട്ടി ഉണക്കുമായിരുന്നു. അതെ, അടുപ്പിന്റെ മുകളില് ഇങ്ങനെ. അതന്നെ ഞാൻ ഉദ്ദേശിച്ച പോട്ടം പറമ്പൊക്കെ അങ്ങനെയൊക്കെ തന്നെ പല വാക്കുകളായിരിക്കും. ആ പറം വേറെ, പോട്ടം വേറെ, പോട്ടം വേറെ. ഞാനിപ്പോഴും കിടപ്പ് മുറി എന്ന് പറയുള്ളൂ, ഊണ് മേശ എന്ന് പറയുള്ളൂ, ഡൈനിങ് ടേബിൾ എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഉമ്മറത്ത് ഇതൊക്കെ ഞാൻ പറയാറുള്ളൂ. ആ ഇറയത്ത്, അതൊക്കെ പണ്ട് മുതലേ ശീലിച്ചു പോയി. ഇനിയിപ്പോൾ അത് സിറ്റ് ഔട്ടിലിരുന്ന് അതുപോലെ ലിവിങ്ങിലിരുന്നൊക്കെ പറയുന്നതിനെ കൊണ്ടിട്ടില്ല. ഊണ് മേശയാണ് ഇപ്പോഴും, അതിലൊരു മാറ്റമില്ല. ഊണ് കഴിക്കണ മേശ, ഊൺമേശ, തീൻമേശ. കണ്ണട്ടം നല്ല കയ്യ് കുഴമ്പിട്ട് തിരിച്ചു തരുന്നു. ഇംഗ്ലീഷുകാർ വന്നപ്പോൾ അത് ഡൈനിങ് ടേബിളായി. ഇത്തവണ ഓണത്തിനപ്പൊ ചക്ക വരട്ടിയത് കൊണ്ട് പായസാട്ടോ. ഓണം വരെ ഇരിക്കും നിങ്ങളൊക്കെ ആവട്ടെ, എനിക്ക് വിശ്വാസമല്ലേ. കൊണ്ടുവരൂ, രണ്ടു ചക്ക കൂടെ കൊണ്ടുവന്നോളൂ. അവിടെ ചക്ക നല്ല അതുകൊണ്ടാ. അതെ, എന്റെ ജോസ് ഇത് കേട്ടോ, നാളെ വരൂ കേട്ടോ. എന്റെ കയ്യോ, എന്റെ ക്ലാസ്മേറ്റ് ജോസ് കൂട്ടിന്റെ വലിയ സി എക്കാരനാ, ജോസിന്റെ ചേച്ചിയാണ് ലിസി കുര്യാക്കോസ്. കണ്ടേട്ടാ, നിങ്ങൾ മാത്രം പഠിച്ചില്ല, ജോസൊക്കെ മര്യാദ പഠിച്ചില്ല. ഞാൻ പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഇതേപോലെ വീഡിയോ ചെയ്യാൻ പറ്റിയിരിക്കും. നമ്മുടെ ശർക്കര അത്ര കറുത്ത ശർക്കര ആയിരുന്നില്ല, ഒരു ചെറിയ കളറേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കറുത്ത് കറുത്ത് വരാത്തെ. ഇത് ഒരു കാഴ്ച കാണിച്ചാലും നോക്കൂ. ഹായ്, എന്താ ഈ കാണുന്നത്? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ടർ വാർ. ഒരു സ്പൂൺ നെയ്യ് ചേർക്കാണ് കേട്ടോ. അത് നോക്കിയത് നല്ല ഭംഗിയില്ല, തമാശ കാണിക്കണം. അവള് അവളെ അവിടെ അങ്ങോട്ട് കൊണ്ടു, ഇങ്ങനെ നോക്കിയപ്പോ ഒരു അഹങ്കാരി അവിടെ നിന്ന്. സൂക്ഷിച്ച്
ജാഗ്രത, നല്ല തെറി വരണുണ്ട്. ആ തെറി കൊള്ളാതെ നോക്കണം എപ്പോഴും ഉണ്ടാക്കുമ്പോ. അതെല്ലാം കേക്കണല്ലേ കണ്ടോ. അപ്പൊ പുതുമയുണ്ടോ? ചങ്കുകള് പറയണ തെറി മാത്രം അല്ലാണ്ട് ചക്കയും തെറിച്ചു തുടങ്ങി. തേൻ വരിക്കയാണ് ഏറ്റവും നല്ലത് ചക്ക വരട്ടാൻ. നെയ്യ് ചേർക്കാണ്, ഇടയിലിടയിൽ കുറച്ച് കുറച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർക്കുന്നുണ്ട്. ക്ഷീണിച്ചു, ഞാൻ സഹായിക്കാം. ഇനിയും ഞാൻ അല്പം റെസ്റ്റ് എടുക്കട്ടെ. കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ തിരക്കിൽ പിടിച്ചിട്ട് ഒരു കാര്യമില്ല, ഇത് വരണ്ട തന്നെ വരണം. ഏ, ഇത്ര ആയിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു മുഴുവൻ ചക്ക എടുക്കണ അത്ര സമയം വേണ്ടി വന്നില്ല. ഏകദേശം എത്ര സമയമായിരുന്നു നോക്കട്ടെ കേട്ടോ. നമ്മളിപ്പോ ഈ ജോലി തുടങ്ങിയിട്ട്, വരട്ടുന്ന ജോലി തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റായി. അത് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ കളറായത്. ഇനി ഒരു 10 മിനിറ്റ് കൂടി വേണ്ടി വരും. ഒരമണിക്കൂർ എന്തായാലും കരുതിക്കോളൂ. ഇത് ഓട്ടുരുളിയും കൂടി ആയതുകൊണ്ടാണ് നമുക്ക് വേഗത്തിലാവുന്നത്. മറ്റുള്ള പാത്രത്തിലാണെങ്കിൽ ഇത്രയും സ്പീഡിൽ വരില്ല. ഇനിയിപ്പോ ആറും അങ്ങോട്ട് ഇളക്കുക. ഞാൻ ഇത്തിരി കഥ പറയാം. അയ്യോ, ഈ പറഞ്ഞേട്ട് ഇത്ര നേരം കണ്ടിട്ടുള്ളക്കായിരുന്നു. എന്നെ അപമാനിക്കല്ലേ പാറു. എനിക്കൊരു വില നിലയ്ക്ക് ഉണ്ട്, അറിയില്ലേ? അമ്പിളി അമ്മാവ താമര കുണ്ടിലിനുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്. അമ്പിളി അമ്മാവ താമര കുണ്ടിലിനുണ്ട്. എൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്നാണ് പണ്ട്. പറഞ്ഞോട് ഇതില്ലേ? ഓർമ്മയില്ല. ആ, ഇതൊക്കെ കുഞ്ഞുങ്ങളെ പണ്ട് അമ്മ ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ടുകളാ. ഗോക്കളെ മേച്ചു കൊണ്ടും കാലണ്ടി തീരത്തുള്ള പൂക്കളെറുത്തുകൊണ്ടും ഗോവിന്ദൻ ഇന്ന് വന്നു. ഇതൊക്കെ അമ്മ പണ്ട് സുമേച്ചയെ പഠിപ്പിച്ചിട്ട് പണ്ട്. പിന്നെ വേറൊരു പാട്ടില്ലേ കണ്ടോ, എന്താണ് ഒരു രംഗപൂജ എന്ന് പറഞ്ഞിട്ട് കളിക്കണ ഒരു സാധനം. സപ്തസ്വരങ്ങളാകും സ്വർഗപ്രവാഹി, സ്വപ്നങ്ങളാദമാക്കും. അല്ലേ, പാടു ബാക്കി. ഓംകാരനാദത്തിൽ ഗിരിശൃംഗത്തിൽ നിന്നും, ഓംകാരനാദത്തിൽ ഗിരിശൃംഗത്തിൽ അതുപോലെ തന്നെ വേറൊരു പാട്ട് പണ്ട് ചേന്നാങ്കലത്ത് പഠിപ്പിച്ചിരുന്നു. പ്രിയ മനസാമോഹന ദേവാതിനു തുറന്നു പരവും കാത്തിരിപ്പു. ഇത് നമ്മുടെ ചേന്നാളത്തെ രാധി ചേച്ചി കളിച്ചിട്ടുണ്ട്, കോറ്റോടത്തെ സജി ചേച്ചി കളിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഓർമ്മകളാണ്. ശ്രാദ്ധത്തിൻ്റെ ദിവസമല്ലേ, അനുസ്മരണം കൂടിയാണ് ഈ ചക്ക വരക്കലിനോടൊപ്പം. അനുസ്മരണ സമ്മേളനം, കഥകളി നർത്തകി കൈരളി ദേവി, കാവ്യ മനോഹരി കൈ തൊഴുന്നേൻ, തിരുവോണം വിഷു തിരുവാതിരയും, തിരുവോണം വിഷു തിരുവാതിരയും, തിരുനാളുകളിൽ പുളകിര രാത്രി, കഥകളി നർത്തകി കൈരളി ദേവി,
കാവ്യമനോഹരേ കൈ തൊഴുന്നേ. ഇത് പാട് കളിച്ചിട്ടുണ്ട്, പിന്നെ അമ്പിളി കളിച്ചിട്ടുണ്ട്, അമ്പിളി നിഷ കളിച്ചിട്ടുണ്ട്, നമ്മുടെ എച്ച് എം ടി കളിച്ചിട്ടുണ്ട്, സരിത പൊരിക്കും, നമ്മള് പൊരിക്കും. എന്റെ അമ്മയുടെ ഓർമ്മകൾ അയവിറക്കുന്നു ചക്കരട്ടിയോടൊപ്പം. പിന്നെ ഏതാ സമയത്ത്, പിന്നെ ഏതാ പാട്ട്? ഏകദേശമൊക്കെ ആയി നമുക്ക് ഇത്തിരി ഏലക്കായ ജീരകം ചേ ഏലക്കായ പഞ്ചസാര പൊടിച്ചത്. ഏകദേശം ഇത് തീരുമാനമായി കണ്ടോ, ഇങ്ങനെ വിട്ടു വിട്ട് വരും. ആ വെള്ളമായൊക്കെ കുറഞ്ഞു. നീ ഇത് ചൂടാറുമ്പോ നല്ല കട്ടയാവും കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും നമ്മള് ഏലക്കായും പഞ്ചസാര, ഏലക്കായും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്ത സാധനമാണത്. ഇനി ഞങ്ങളുടെ ഇളക്കാ പാറു വേണ്ടോ, ഇതേപോലെ ഉരുളി ഇങ്ങനെ കാണാൻ പറ്റും. വേണ്ടോ ഗ്യാപ്പ് ഉണ്ടോ? വേണ്ടോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് കണ്ടോ, ഇങ്ങനെ എഴുതണം. പിന്നെ അമ്മയുടെ പാട്ട് ഏതായിരുന്നറിയോ? പഞ്ചാര പാലും മിഠായി, പുഞ്ചിരി പഞ്ചാര പാലും മിഠായി. അങ്ങനെയല്ല, ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറങ്ങുന്നു കാട്ടൂല്, നിന്നടയ്യ നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല. കുഞ്ഞുവാവകളുടെ പാട്ടുകളാ. ദുന്തുല്ലക്കടി 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 ദുമ്മ, ദുന്തുല്ലക്കടി ദുന്തുല്ലക്കടി ദുന്തുന്തുമ്മ. ഉടുപ്പിയിലെ ചാമിയാരും ഉപ്പുമാവ് തിന്നു, ചാമി വയറു ദുന്തും തക്കടി ദുന്തും തുമ്മ. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്ന പാട്ടുകളെ. നമ്മുടെ ചക്ക വരട്ടെ, ഇത് കണ്ടോ അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോ കറക്റ്റ് ആവും. ഇപ്പൊ ആവശ്യത്തിനായി, ഇനി നമ്മളിപ്പോ തീ കുറച്ചു. ഇനി അധികം ആയി കഴിഞ്ഞാൽ കുഴപ്പമാവും, ചൂടാറി കഴിയുമ്പോ ബ്ലാക്ക് കളറാവും. അപ്പോ വീഡിയോ എടുക്കുന്നതിന്റെ പരിമിതി പ്രമാണിച്ച് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. കണ്ടില്ലേ, ഉരുളിക്ക് ഇനിയും ചൂട് നിൽക്കും കുറച്ചു നേരം കൂടെ. ഇളക്കി ഇളക്കി പാറു. അപ്പോ പാചക പാചക കലാകാര്യത്തിൽ ഇന്നത്തെ ചക്കവരട്ടി കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം, അതുപോലെ എന്റെ അമ്മയുടെ ഈ അനുസ്മരണം കൂടി ശ്രദ്ധിച്ചതിന് ഒത്തിരി സ്നേഹം. ഇതിൽ അമ്മയുടെ ശിഷ്യഗണങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, പറവൂർ പ്രദേശത്തെ ഒരു 100 വീട്ടെടുത്താൽ അതിലൊരു 70 വീട്ടിലെങ്കിലും അമ്മ പഠിപ്പിച്ച ആരെങ്കിലും ഒക്കെ കാണും. അപ്പോൾ ഒരാരെങ്കിലും ഈ വീഡിയോ കാണുണ്ടെങ്കിൽ ഇതെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞു ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. ലവ് യു ആൾ. പോരിക്കും, നമ്മൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. എല്ലാവർക്കും നമസ്കാരം. ലവ് യു ആൾ. കണ്ടോ, ഇതാണ് ചക്കവരട്ടിയുടെ പാകം. നെയ്യില് കിടന്നിങ്ങനെ ഓടണാണ്ടോ, അടിപൊളി വരട്ടിയാ. ഇതാണ് ചക്കവരട്ടിയുടെ പരിവം. ഇതുപോലെ ഇങ്ങനെ വട്ടം കറങ്ങും. ഗൈസ്, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി ചക്കവരട്ടി കണ്ടോ നിങ്ങള്. ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. നമസ്തേ.